നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന കോയിൻസ് വിഡ്രോ ചെയ്യാനുള്ള മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പേടിഎം വാലറ്റിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ യു പി ഐ ഐഡിയിലോട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന കോയിൻസ് വിഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡുണ്ട്, എഫ് എഫ് ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമുക്ക് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ കാര്യം. പിന്നെ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആയിട്ടൊരു ലൈക്ക് ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ലൈക്ക് ജസ്റ്റ് അതായത് ഈ ഒരു സംഭവം ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, അതായത് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, രണ്ടും തന്നെ ഈ ഒരു രണ്ട് ആപ്ലിക്കേഷനും സെയിം കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, രണ്ട് സ്ക്രീൻഷോട്ടൊക്കെ കാണാൻ പറ്റും. സെയിം കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്, രണ്ടും തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരെങ്കിൽ മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളിയായുള്ള സെൽഫ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റാണ്. അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് അടിച്ചാൽ മാത്രം നമ്മളെ ചാനൽ എന്താ ജസ്റ്റ് റെക്കമെൻഡേഷനൊക്കെ പോകുള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല നല്ല അടിപൊളി ആപ്ലിക്കേഷനൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഞാൻ ആദ്യം തന്നെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് എംഫയർ മാക്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഈ ഒരു ആപ്ലിക്കേഷനോട്ട് സൈൻ ഇൻ ചെയ്യുക. സോ അത്രയുള്ളൂ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും. സോ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ഓപ്ഷൻസും അതായത് നമ്മൾക്ക് ഏൺ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിമ്പിൾ ഇൻ്റർഫേസ് കാര്യങ്ങളാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലായിട്ട് എൻ്റെ എത്ര കോയിൻസ് ഉണ്ടെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. 20 കോയിൻസ് എൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അക്കൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു പ്രൊമോ കോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പ്രൊമോ കോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോഡ് ഒരു പ്രൊമോ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു എന്താ ഒരു എന്താ ഒരു കോളം കാണാൻ പറ്റും. സോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് ഞാൻ ഒരു പ്രൊമോ കോഡ് തന്നിട്ടുണ്ടാവും. ആ ഒരു പ്രൊമോ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു ക്ലെയിം നമ്പർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 100 കോയിൻസ് വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ് ടു 100 ആണ്, ചിലപ്പോൾ 10 കോയിൻസ് ആയിരിക്കാം, 20 കോയിൻസ് ആകാം, അങ്ങനെ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്തിരിക്കുക. അപ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ മറ്റു ഏണിങ് ഓപ്ഷൻസ് കാര്യങ്ങൾ നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് സ്പിൻ ചെയ്യുക, സ്ക്രാച്ച് ചെയ്യുക, അങ്ങനത്തെ തന്നെയാണ് നിങ്ങൾ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ബോണസ് വരുന്നുണ്ട് കാണാൻ പറ്റും. ഡെയിലി ബോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെക്കും പോലെ അസംഭവമാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 കോയിൻസ് നിങ്ങൾക്ക് ഡെയിലി ബോണസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാം. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തതാണ്. അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പിൻ ടു വിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്പിൻ ടു വിൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ജസ്റ്റ് സ്പിൻ ചെയ്യുക, ഒരു സ്പിൻ വീൽ വരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ തന്നെ ഡെയിലി നമുക്ക് വരുന്ന 10 സ്പിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേ സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം. സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടും. അപ്പോൾ ആ ഒരു കോയിൻസ് നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആയിട്ട് കിട്ടും. ഇത് അവിടെ സ്പിൻ ചെയ്യുന്നുണ്ട്. സ്പിൻ ചെയ്തപ്പോൾ ഒരു ആഡ് വന്ന് അത് ജസ്റ്റ് ക്ലോസ് ചെയ്തു, 10 കോയിൻസ് കിട്ടി. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ 30 കോയിൻസ് മുകളിലായിട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാം ഒരു ടൈമർ വരുന്നുണ്ട്, ഒരു കൗണ്ട് ഡൗൺ വരുന്നുണ്ട്, ഒരു 10 സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സ്പിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് 10 ഡെയിലി വരുന്നുണ്ട്. ഇതിനിടയിലായിട്ടൊരു ഇൻസ്റ്റാൾ ടാസ്ക് വരുന്നതായിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ ഇൻസ്റ്റാൾ ടാസ്ക് കൂടെ നിങ്ങൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ കോയിൻസ് ചെയ്യുമ്പോൾ പിന്നെ കാണാൻ പറ്റും വീണ്ടും 10 കോയിൻസ് കിട്ടി. അങ്ങനെയാണ് നിങ്ങൾക്ക് സ്പിൻ ടു വിന്ന് വരുന്നത്. നമുക്ക് അടുത്ത ഏണിങ് ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഇവിടെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ സ്ക്രാച്ച് ആൻഡ് വിൻ ഒന്നുമില്ല, ജസ്റ്റ് സ്ക്രാച്ച് കാർഡ് വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ആഡ് വരും. ആ ഒരു ആഡ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും നമുക്കൊരു 10 കോയിൻസ് കിട്ടി. കണ്ടില്ലേ, 10 കോയിൻസ് കിട്ടി. അത് ആഡ് ആയിട്ടുണ്ട്. വീണ്ടും ഒരു കൗണ്ട് ഡൗൺ, ഒരു 10 സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്താ സ്ക്രാച്ച് ചെയ്യാം. നമുക്ക് ഡെയിലി വരുന്നത് 10 സ്ക്രാച്ചാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഡെയിലി എന്താ സ്ക്രാച്ച് ചെയ്യാൻ വിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഏണിങ് ഓപ്ഷനായിട്ട് ഇവിടെ വരുന്നത്, സെൽഫ് ഏണിങ് ഓപ്ഷനായിട്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ ക്യാപ്ചാന്ന് കൊണ്ട് കാണാൻ പറ്റും. ക്യാപ്ചാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്മിങ് സൂൺ ആണ്. ഇപ്പോൾ ഇവ കറൻ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ക്യാപ്ച ഇല്ല, ആ ഒരു ഏണിങ് ഓപ്ഷനിൽ നമുക്ക് ആകെ സ്പിൻ ടു വിന്നും സ്ക്രാച്ച് വിന്നും സ്ക്രാച്ച് വിന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്ത് ഏണിച്ചാൽ ഇൻവൈറ്റ് ആൻഡ് ഏണെന്നുകൊണ്ട് കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് പെർ റെഫർ അപ് ടു 500 കോയിൻസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവർ റെഫർ ലിങ്ക് കാലിൽ കാണാൻ പറ്റും. ഇതുപയോഗിച്ച് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. അപ്പോൾ റെഫർ ഏണിങ്സ് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫർ ചെയ്ത ഫ്രണ്ട് ഫസ്റ്റ് റെഡീമിൽ നിന്ന് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കോയിൻസ് കിട്ടുന്നത്. ഓക്കെ, അപ് ടു 500 കോയിൻസ് വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ കോയിൻ സെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് താഴെ നോക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കാരണം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ റേറ്റസ് അങ്ങനെ വേറെ ഓപ്ഷനാണ്, വേറെ ഏണിംഗ് ഓപ്ഷൻ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ആകെ വരുന്ന ഡെയിലി 10 സ്പിന്നും 10 സ്ക്രാച്ചും ആണ്. അത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ അടിച്ചപ്പോൾ വേറൊരു ഇൻസ്റ്റാൾ ടാസ്ക് ആണ് വരിക. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കണ്ടില്ല, നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ഇൻസ്റ്റാൾ ടാസ്ക് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3 ഇപ്പോൾ നമുക്ക് 7 സ്പിന്ന് ബാക്കിയുള്ളപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഓക്കെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് എടുത്തിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് കോയിൻ സെയിൻ ചെയ്യാം, അതായത് ആ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇനി നമുക്ക് എന്തായാലും ഇതിൽ ഏൺ ചെയ്യുന്ന കോയിൻസ് വിഡ്രോ ചെയ്യുന്നെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു റെഡീം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റെഡീം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്രോൽ പേജിലോട്ട് പോകും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെയാണ്, നമുക്ക് മിനിമം വിഡ്രോയിൽ വരുന്ന വെറും 200 കോയിൻസാണ്. 200 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രൂപ. ഇതിൽ കോയിൻസിൻ്റെ വാല്യൂ 100 കോയിൻസ് = 1 rupees ആണ്. സോ 200 കോയിൻസിനെങ്കിൽ 2 രൂപ വിഡ്രോ ചെയ്യാം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് പേ ഔട്ട് എന്നിട്ട് കാണാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് തന്നെയാണ്, ഇൻസ്റ്റൻറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പേടിഎം വാലറ്റിലോട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് കാണാൻ പറ്റും. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കെന്താ 1000 കോയിൻസിനെങ്കിൽ 10 രൂപയുടെ ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡ് എടുക്കാൻ പറ്റും. ഇവിടെ 500 കോയിൻസിനെങ്കിൽ 5 രൂപ എടുക്കാം പേടിഎം വാലറ്റിലോട്ട്. അതും ഇൻസ്റ്റൻ്റ് ആണ്, അതായത് പേടിഎം വാലറ്റിലോട്ട് ഇൻസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡും ഇൻസ്റ്റൻ്റ് ആണ്. പിന്നെ UPI ID യിലോട്ട് വിഡ്രോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2500 കോയിൻസാണ് വരുന്ന മിനിമം വിഡ്രോയിൽ, 25 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ അത് അപ് ടു 24 hours എടുക്കും ആ ഒരു പേ ഔട്ട് കിട്ടാനായിട്ട് UPI ID യിലോട്ട്. അതുപോലെ തന്നെ FF ഡയമണ്ടും അതെ, നിങ്ങൾക്ക് FF ഡയമണ്ട് പേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും 24 hours എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ് ടു 24 hours എടുക്കുന്നുള്ളത് ഇവിടെ ആയിട്ട് ഇൻസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെൻറ്റ് ആയാലും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ആപ്ലിക്കേഷൻ നോക്കാം. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ സെയിം കമ്പനിയുടെ തന്നെ പുതിയ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് Love SMS എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒരുപാട് ലവ് കോഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പോൾ ലവർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവറിന് അയച്ചു കൊടുക്കാൻ പറ്റിയ ഓരോ കോഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാം. നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഇൻറ്റർഫേസോ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ സൈനപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് താവോട്ട് വരാം. ഇതുപോലെ കാണുമ്പോൾ ജസ്റ്റ് താവോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലേക്ക് ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ലേക്ക് ആൻഡ് ഏണിൽ ക്ലിക്ക് ചെയ്യുക. ലേക്ക് ആൻഡ് ഏണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു സൈനപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തതാണ്, ഞാൻ അതിൽ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് മറന്നുപോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യാൻ വരുമ്പോൾ അവിടെ ചോദിക്കുന്നത് ജസ്റ്റ് പേടിഎം നമ്പർ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ആ ഒരു പേടിഎം നമ്പർ കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ കൊടുക്കുക, കാരണം നമുക്കത് പിന്നീട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പേടിഎം നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടും വെച്ചൊന്ന് സൈനിൻ ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. പിന്നെ നിങ്ങൾക്കിതിൽ എന്താണ് ലേക്ക് അടിച്ചിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഒരു ലേക്ക് ആൻഡ് ഏണിൽ ക്ലിക്ക് ചെയ്യുക. വേറെ ഇതിൽ മുകളിൽ വേറെ ഒരു ഏണിംഗ് ഓപ്ഷനും ഇല്ല. ഇവിടെ ആയിട്ട് കാണുന്ന ഈ Love SMS ആയാലും റൊമാൻറ്റിക് SMS, Funny SMS അങ്ങനെ ഒരുപാടുണ്ട് കാണാൻ പറ്റും. ഇവിടെയായിട്ട് നമുക്ക് ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വരുന്നത് ആകെ വരുന്ന ഈ ഒരു ലേക്ക് ആൻഡ് ഏണാണ്. ലേക്ക് ആൻഡ് ഏണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇതുപോലൊരു സംഭവം വരും. ഹിന്ദിയിൽ എന്തോ ഒരു കോഡ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല. ഇവിടെയായിട്ടൊരു കൗണ്ട് ഡൗൺ കാണാൻ പറ്റും. ഒരു സെൻറ്ററിലായിട്ട് ഒരു കൗണ്ട് ഡൗൺ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തെങ്കിൽ ഇതുപോലെ ലേക്ക് ബട്ടൺ വരും, അതായത് ഹാർട്ട് ബട്ടൺ വരും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. ആഡ് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തപ്പോൾ കാണാൻ പറ്റും 110 points ആണ്. മുകളിലായിട്ടാണ് കാണുന്നതാണ് കോയിൻസ് അല്ലെങ്കിൽ പോയിൻസ്. ഓക്കെ, കാണാൻ പറ്റും ആ ഒരു ഹാർട്ട്. ഓക്കെ, ആ ഹാർട്ട് സംഭവം 110 എണ്ണമായിട്ടുണ്ട്. വീണ്ടും അടുത്ത് ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തു. ഹാർട്ട് ഇതാക്കിയപ്പോൾ കാണാൻ പറ്റും 120 ആയിട്ടുണ്ട് എൻ്റെ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് വിഡ്രോൾ പേജ് കാണിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് ഒരു മുകളിൽ ഒരു ഹാർട്ട് ബട്ടൺ കാണാൻ പറ്റും. അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും 2 likes more എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 likes കൂടി നമ്മൾ കൊടുക്കണം, എന്നാലേ നമുക്ക് വിഡ്രോൾ പേജിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. വീണ്ടും നമുക്ക് ഓരോ കൂടി ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ 130 ആയിട്ടുണ്ട് കാണാൻ പറ്റും 1 likes more എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ലൈക്ക് ചെയ്തു. വീണ്ടും ലൈക്ക് ചെയ്തപ്പോൾ ക്ലോസ്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് ആയിരുന്നു, നിങ്ങളുണ്ടല്ലോ, അത് ഇൻസ്റ്റാൾ ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞാനത് ടാസ്ക് ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താണ് വിഡ്രോ പേജിലോട്ട് പോകുക, അല്ലെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെയായിട്ട് കാണാൻ പറ്റും ആ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 140 points ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് വേറെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി, അത് വർക്ക് ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ KB apps ഒക്കെ നമുക്ക് KB മാത്രം സൈസ് വരുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനത്തെ ട്രിക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനെന്തായാലും കറക്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കറക്റ്റ് ഒരു മിനിറ്റ് കറക്റ്റ് വെയിറ്റ് ചെയ്തിട്ട് ബാക്ക് വന്നപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ. അപ്പോൾ ജസ്റ്റ് വിഡ്രോ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓ 1 ലേക്ക് 3 കൂടിയും പറയുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ജസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റും. വിഡ്രോ പേജ് ഓപ്പൺ ആയി വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും Paytm റുപ്പീസ് ആണ് റെക്കോർഡ് കോയിൻ 200. ഓക്കെ, 200 ഉണ്ടെങ്കിൽ നമുക്ക് 2 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ 1000 ഉണ്ടെങ്കിൽ 10 രൂപ വിഡ്രോ ചെയ്യാം. Paytm വാലറ്റിലോട്ട് മാത്രമാണെങ്കിൽ വിഡ്രോയിൽ വരുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാം. അത് അപ്പോൾ എൻ്റെ ജസ്റ്റ് 200 പോയിൻറ്സ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വിഡ്രോ അടിച്ച് നോക്കാണ്. അപ്പോൾ ഒരു അപ്പോൾ നമ്മളെന്താണ് ജസ്റ്റ് വിഡ്രോ കാണാൻ പറ്റും. താഴെ പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്താ കണ്ടില്ലേ, ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണോ കേസ്? ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് ഞാൻ കാണാൻ പറ്റും. Paytm ഹാസ് എയ്ഡ് റുപ്പീസ് 2 ഇൻ യുവർ ക്യാഷ് ബാക്ക് ഇൻ യുവർ Paytm വാലറ്റ് ഫോർ ട്രാൻസാക്ഷൻ കാണാണ്ടു. ജസ്റ്റ് എടുത്ത് കാണിച്ച് തരാം. ഓക്കെ, ഇവരോട് Paytm ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താ 2 രൂപ റിസീവ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ടൈം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടിട്ട് ലവ് SMS പേയ്മെൻറ്റ് ബൈ ആപ്പ് ഓക്സിന്ന്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ആപ്പ് ഓക്സിൻ തന്നെയാണ്. രണ്ട് കമ്പനിയുടെ ആപ്ലിക്കേഷൻ കമ്പനിയുടെ പേര് സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. 2 രൂപ തന്നെ കറക്റ്റ് ആയിട്ട് റിസീവ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് വന്നത്, ഞങ്ങൾക്ക് ലൈവ് ആയിട്ടാണ് കാണിച്ചത്. എനിക്ക് തോന്നി അറിയില്ലായിരുന്നു ഇൻസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം. ലീവായിട്ട് വിഡ്രോ അടിച്ചു. വിഡ്രോ അടിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻസ്റ്റാൾ ടാസ്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താണ്. കംപ്ലീറ്റ് ചെയ്ത് ബാക്ക് വന്നപ്പോൾ കറക്റ്റായിട്ട് ഒരു പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞവർ വന്നു. മുകളിലായിട്ട് SMS കാലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് കാലൊക്കെ കണ്ടല്ലോ. പേയ്മെൻറ്റ് പ്രൂഫ് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കാണ് പറയാനുള്ള ഒരു ആപ്ലിക്കേഷൻ പറ്റി. അപ്പം താല്പര്യമുള്ളവരൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ മികച്ച മറ്റൊരു കീഴിലും വീഡിയോ നമുക്ക് കാണാം. അതിലേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.